ആയിരം രൂപ പതിനായിരം രൂപയാക്കണോ ഒരു ലക്ഷം രൂപ പത്ത് ലക്ഷമാക്കണോ പറയുന്നത് ഒരിക്കലും അടിക്കാൻ സാധ്യതയില്ലാത്ത ലോട്ടറിയെക്കുറിച്ചല്ല മറിച്ച് മികച്ച റിട്ടേൺ അവസരം ഒരുക്കുന്ന ആദിത്യ ബിർള സൺലൈഫിന്റെ എൻ എഫ് ഒയെ ഇവരുടെ മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമന്റം ഫിഫ്റ്റി ഫണ്ടാണ് ഇപ്പോൾ നിക്ഷേപകർക്കിടയിലെ ചൂടുള്ള ചർച്ചാ വിഷയം ഈ മാസം പതിനഞ്ചോടെ അവസാനിക്കുന്ന ഈ അവസരത്തെക്കുറിച്ച് അറിയാനുള്ള ശ്രമങ്ങളിലാണ് ആളുകൾ പ്രവാസികൾക്കും അല്ലാത്തവർക്കും ഒരേപോലെ നിക്ഷേപിക്കാനുള്ള അവസരമാണിത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ അധികായരായ ആദിത്യ ബിർള ഗ്രൂപ്പും സൺലൈഫ് ഫിനാൻഷ്യൽ ഇൻകോർപ്പറേറ്ററും സംയുക്തമായി നടത്തുന്ന പുതിയ എൻ ഇത്ര ജനപ്രീതി ലഭിക്കാൻ കാരണമെന്താണ് നമുക്ക് പരിശോധിക്കാം അതിനോടൊപ്പം അവിടെ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നമ്പർ ലിങ്കിൽ നൽകുകയാണെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വരും മലയാളത്തിൽ തന്നെ സംസാരിച്ച് സംശയനിവാരണം നടത്താനും അവസരമുണ്ട് വിരളമായ ആളുകൾ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങളെ സമീപിക്കാറുള്ളത് അതിന്റെ കാരണം അറിവില്ലായ്മയും പിന്നെ നിക്ഷേപിച്ച പണം നഷ്ടമാകുമോ എന്ന ആശങ്കയുമാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരിലധികവും ചിട്ടിയിലും ആർഡിയിലുമൊക്കെയാണ് പണം നിക്ഷേപിക്കാറുള്ളത് എന്നാൽ ഇവിടെ നമുക്ക് അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ മാത്രമാണ് റിട്ടേൺ സാധ്യതയുള്ളത് അങ്ങനെയുള്ളവർക്ക് മികച്ച അവസരമാണ് ആദിത്യ ബിർള സൺലൈഫ് മിഡ് ക്യാബ് വൺ ഫിഫ്റ്റി മൊമൻറ്റം ഫിഫ്റ്റി ഫണ്ട് ഇവിടെ ക്യാപിറ്റൽ ഗ്യാരന്റീഡായി നിക്ഷേപിക്കുകയാണെങ്കിൽ നിക്ഷേപിക്കുന്ന പണം നൂറ് സുരക്ഷിതമാണെന്ന് ഐ ആർ ഡി എ ഉറപ്പു നൽകുന്നുണ്ട് നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം നമ്മുടെ പണം സുരക്ഷിതമാക്കാനും മറ്റൊരു ഭാഗം തിരഞ്ഞെടുക്കപ്പെട്ട മിഡ് ക്യാപ് കമ്പനികളിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അൻപത് കമ്പനികളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നല്ല റിട്ടേൺ സാധ്യതയുമുണ്ട് മാസം വെറും രണ്ടായിരം രൂപ മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മൾ എഫ് ഡിയിലും ആർ ഡിയിലും ഒക്കെ ഇടുന്നതിലും അല്ലെങ്കിൽ നമ്മൾ ചിട്ടിയിലും ഇടുന്നതിലും ഒക്കെ ലാഭത്തിൽ ലോങ് ടേമിൽ ഇരട്ടിയിലധികം റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ബെഞ്ച് മാർക്കിൻ്റെ പെർഫോമൻസ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരുപത്തിയാറ് മൂന്ന് ശതമാനം റിട്ടേണും അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തിയേഴ് ശതമാനം റിട്ടേണുമാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എൻ എന്ന് പറയുന്നത് വെറും പത്ത് രൂപയാണ് മനസ്സിലാകുന്നത് പോലെ പറയുകയാണെങ്കിൽ പത്ത് വർഷം മുൻപ് ഈ ഫണ്ടിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും ഏകദേശം പത്ത് ലക്ഷം രൂപയായി നമുക്ക് കിട്ടുമായിരുന്നു അന്ന് നമുക്ക് നിക്ഷേപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ മികച്ച അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതേ ഇൻഡെക്സിനെ റെപ്ലിക്കേറ്റ് ചെയ്താണ് ഈ എൻ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തൽ ഈ ലാഭസാധ്യതയാണ് നിക്ഷേപകരെ പുതിയ ഫണ്ടിലേക്ക് ആകർഷിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് വരെ മാത്രമേ ഇതിന് അവസരമൊരുക്കിയിട്ടുള്ളൂ ഈ വർഷം ജൂൺ മുപ്പത് ആയപ്പോഴേക്കും ആദിത്യ ബിർള സൺലൈഫിന്റെ എ യു എം എന്നത് തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിയായിരുന്നു ഇതിൽ നിന്ന് തന്നെ കമ്പനിയുടെ വളർച്ചാ സാധ്യതയും വിശ്വാസ്യതയും വ്യക്തമാണ് കൃത്യമായ ഐ ആർ ഡി എ മാനദണ്ഡങ്ങൾക്ക് വിധേയമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ പണത്തിന്റെ സുരക്ഷിതത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആകേണ്ട കാര്യമില്ല മാത്രവുമല്ല നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് ഫോം എ പ്രകാരം ടാക്സ് ബെനിഫിറ്റും അതുപോലെ മെച്യൂരിറ്റി പീരീഡിൽ നമുക്ക് ലഭിക്കുന്ന തുകയ്ക്ക് ടെൻ ടെൻ ഡി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റും ലഭിക്കും അതായത് ഒരു വർഷം രണ്ടര ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാലും തിരിച്ചു കിട്ടുന്ന പണത്തിന് ഒരു രൂപ പോലും നികുതി കൊടുക്കേണ്ടി വരില്ല മാത്രവുമല്ല മികച്ച റിട്ടേണിന്റെ കൂടെ തന്നെ നൂറ്റി മടങ്ങ് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയും നമുക്ക് ലഭിക്കും അനുദിനം വളരുന്ന ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലേക്കുള്ള നിക്ഷേപാവസരം കൂടുതൽ റിട്ടേൺ സാധ്യതകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ പൌരന്മാർക്കും ഇവിടെ നിക്ഷേപം നടത്താവുന്നതാണ് മാസം പതിനെട്ടായിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ രണ്ട് കോടി വരെ റിട്ടേൺ ഒക്കെ പ്രവാസികൾക്ക് ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കമ്പനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ കമലിൽ നൽകിയ ലിങ്കിൽ കയറി നോക്കാവുന്നതാണ് ഒക്ടോബർ പതിനഞ്ച് വരെ മാത്രമേ അവസരമുള്ളൂ എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ നിക്ഷേപാവസരങ്ങൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ ശ്രദ്ധിക്കുമല്ലോ